1859 അമേരിക്കയിലെ ചാമ്പ്യോൺ എന്ന സ്ഥലത്ത് 16 വയസ്സുള്ള എഡൽ എന്ന പെൺകുട്ടിക്ക് പരിശുദ്ധ കന്യക മറിയം 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. 3 പ്രാവശ്യവും മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായപ്പോൾ തൻ്റെ കുമ്പസാരക്കാരൻ നിർദ്ദേശിച്ചതനുസരിച്ച് പരിശുദ്ധ അമ്മയോട് അമ്മ ആരാണെന്നും താൻ എന്താണ് ചെയ്യേണ്ടതെന്നും അടൽ ചോദിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ രാജ്ഞിയാണ്. പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുന്നു. നീയും അപ്രകാരം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ പറഞ്ഞതുപ്രകാരം അടൽ പ്രാർത്ഥിക്കുകയും സിസ്റ്റേഴ്സ് ഓഫ് ഗുഡ് ഹെൽപ്പ് എന്ന പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. പ്രത്യക്ഷീകരണമുണ്ടായ സ്ഥലത്ത് അടലിൻ്റെ പിതാവ് ഒരു കപ്പേള പണിയുകയും പിന്നീട് 1961 അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. 1871 ഒക്ടോബർ മാസം 8 അമേരിക്കയിലെ പെസ്റ്റിഗോയിൽ ഒരു വൻ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ ഏകദേശം 2500 പേർ മരിക്കുകയും ഏക്കറുകണക്കിന് സ്ഥലം കത്തി നശിക്കുകയും ചെയ്തു. പ്രത്യക്ഷീകരണ സ്ഥലത്തെ ചാപ്പലിനടുത്തേക്ക് തീ പടരുന്ന സാഹചര്യമുണ്ടായി. തീപിടുത്തം ആ പ്രദേശത്തെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആളുകൾ അവരുടെ കുടുംബങ്ങളെയും വളർത്തുമൃഗങ്ങളെയും ചാപ്പലിൻ്റെ മൈതാനത്ത് കൊണ്ടുവന്നു. അടൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അടലിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജനങ്ങൾ ഒന്നുചേർന്ന് ആ രാത്രിയിൽ തന്നെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ സജ്ജമാക്കി പരിശുദ്ധ അമ്മയുടെ സഹായത്തിനായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാത്രിയിലുടനീളം മുട്ടുകുത്തി അവർ കൊന്തച്ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രഭാതത്തോടെ ഒരു മഴ പെയ്തു. പിറ്റേ ദിവസം പ്രഭാതത്തിലെ കാഴ്ച അവിടെ കൂടിയിരുന്നവരെയെല്ലാം അതിശയപ്പെടുത്തി. അവർ നിന്നിരുന്ന സ്ഥലത്ത് മാത്രമായിരുന്നു പച്ചപ്പ്. ചാപ്പൽ മൈതാനത്തിൻ്റെ പരിധിക്കപ്പുറത്ത് എല്ലാം കത്തി നശിച്ചിരുന്നു. ഇന്ന് ഈ സ്ഥലത്ത് നല്ല സഹായത്തിൻ്റെ മാതാവിൻ്റെ പേരിലുള്ള മനോഹരമായ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. 2010 ഡിസംബർ 8 ബിഷപ്പ് ഡേവിഡ് എൽ റിക്കൻ അടലിനുണ്ടായ മരിയൻ പ്രത്യക്ഷീകരണം അംഗീകരിച്ചതോടെ അമേരിക്കയിൽ ആദ്യമായി അംഗീകരിക്കപ്പെട്ട മരിയൻ പ്രത്യക്ഷീകരണമായി ഇത് മാറി. ആപത്തുകളിൽ സഹായമാകുന്ന നല്ല സഹായത്തിൻ്റെ അമ്മയോട് നമുക്കും മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം.